ഹലോ, എല്ലാവർക്കും നമസ്കാരം. വയനാട്ടിലെ പ്രഭാതത്തിന് വേറെ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ആ ഒരു കോടയും പിന്നെ കിളികളുടെ ആ ഒരു കളകളാരവൊക്കെ ആയിട്ട് നല്ല രസമാണ് രാവിലെ തന്നെ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാനായിട്ട്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ നേരെ ഉമ്മറത്തേക്കാണ് കേട്ടോ പോവാറുള്ളത്. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഫെബ്രുവരി 27-ാം തീയതി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇനി നമുക്ക് ഒരാഴ്ചത്തേക്ക് ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ചാനലിൽ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടാവുമെന്ന് അറിയില്ല. ചിലർക്കൊക്കെ ഡേ ഇൻ മൈ ലൈഫ് കാണാനായിട്ട് ഇഷ്ടമാണ്. അപ്പം 7:30 ആയിട്ടോ ആ ഒരു സമയമാകുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പം പാർക്കുട്ടി ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പം ഞാൻ നേരെ പോയിട്ട് അമ്മ എന്താ ചെയ്യാമെന്ന് നോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട തിരക്കിലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ ഞാൻ ഫോണും പിടിച്ച് വീഡിയോ എടുത്തിട്ട് അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ ആകെ അമ്പരം പോയി. ഇതെന്താന്ന് വിചാരിച്ചിട്ട് അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുക എന്താ ഫോട്ടോ എടുക്കാണോ എന്നുള്ളത്. അപ്പം ഇനി നേരെ പോയി റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. പാർക്കുട്ടി പുറത്ത് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും ദാ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അന്നേ ദിവസം രാവിലെ ഇഡലിയും പിന്നെ കടലക്കറിയായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് വായിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണിത്. അപ്പോൾ രാത്രിയിൽ വായിച്ചിട്ട് അവിടെ വെച്ചതാണ്. അപ്പോൾ ഇപ്പോഴും അമ്മ മുടങ്ങാതെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ബുക്ക് എന്തായാലും വായിക്കും കേട്ടോ. കുറച്ച് പേജാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് വായിക്കാറുണ്ട്. അപ്പോൾ ആ പാറക്കുട്ടിയുടെ ടോയ്സൊക്കെയാണ് ഡൈനിങ് ഏരിയയുടെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ പാറക്കുട്ടീൻ്റെ ടോയ്സൊക്കെ വെക്കുക. അപ്പോൾ എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അച്ഛൻ കടയിൽ പോകുന്നതിന് തൊട്ട് മുന്നാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ഞാനും അമ്മയും പാറക്കുട്ടിയും ആളുമൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. പാറക്കുട്ടിക്ക് റാംബോനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ റാംബോ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അതിനോട് എന്തൊക്കെയോ സംസാരിക്കാനൊക്കെ നോക്കും കേട്ടോ. പിന്നെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് അലക്കി വെച്ച തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ആ ഒരു പണിയൊക്കെ തീർത്തു. റാംബോന് പിന്നെ എന്ത് ഫുഡ് കൊടുക്കുകയാണെങ്കിലും അവൻ ക്യാച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവൻ പോവുകയും ചെയ്യും കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ എന്തെങ്കിലും ആൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കിട്ടണം, വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൾ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോഴേക്കും സമയം 10 മണിയൊക്കെ ആയി. അമ്മ ഇപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ അമ്മ പോകും കേട്ടോ. അച്ഛൻ 10 മണിയൊക്കെ ആകുമ്പോഴാണ് പോവുക. അപ്പം അമ്മയും അച്ഛൻ്റെ കൂടെ തന്നെ ടൗണിലേക്ക് പോകും ഡ്രൈവിംഗ് ക്ലാസ്സിനായിട്ട്. അവ രണ്ടാളും കൂടി പോവാൻ നിൽക്കുകയാണ് കേട്ടോ.
പ്ലോട്ടോ. ഇതാണ് നമ്മുടെ പ്ലൂട്ടോ. പ്ലൂട്ടോ കിട്ടാ, പ്ലൂട്ടോ കിട്ടാ. മാമുണ്ടോ, മാമുണ്ടോ, ഏ മാമുണ്ടോ? ഇതിനെ കാണുമ്പോൾ ഒരു ചാവാലി പട്ടീൻ്റെ ലുക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് മുതോൾ ഹണ്ട് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് കേട്ടോ. അല്ലേ പ്ലൂട്ടോ? അല്ലേ, ഇതിനേക്കാൾ ഉയരം വെക്കും കേട്ടോ. ഇതിനേക്കാൾ ഇനി ഉയരം വെക്കും. ഇപ്പം തന്നെ ഭയങ്കര ഉയരമുണ്ട്. ഇതിനേക്കാൾ ഉയരം വെക്കും. അങ്ങോട്ട് തിരിഞ്ഞ് കാണിച്ചു കൊടുക്കട്ടെ. അങ്ങോട്ട് തിരിഞ്ഞ്, അങ്ങോട്ട് തിരിഞ്ഞ്. താഴോട്ട് ഇറങ്ങണം, പാരുൻ്റെ അത്തേക്ക് വരണം. അതിന് വേണ്ടിയിട്ടാണ്. വാ പറ, വാ പറ. ആ അപ്പം ഇതിനെക്കുറിച്ച് പറയാൻ നിന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. കാണുന്ന പോലെ ഒന്നല്ല ആള്, ഭീകരനാണ്, ഭീകരൻ. അല്ലേ പ്ലൂട്ടോ, പ്ലൂട്ടോ, അല്ലേ പ്ലൂട്ടോ, പ്ലൂട്ടോ. നേരത്തെ വരാം, പിന്നെ വരാം, വരാം. ഓക്കെ, ബൈ ബൈ. കാപ്പി പൂത്തു കേട്ടോ. ഇതാ ഞാൻ കാണിച്ചു തരാം, പൂത്ത് വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പം വെള്ള നിറാവും. ടെറസ് കയറിയിട്ടൊക്കെ നിന്നിട്ട് നോക്കുകയാണെങ്കിൽ നല്ല പച്ചപ്പും അതിനിടയിൽ കുറേ വെള്ള 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 ഇങ്ങനെ മുല്ലപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷെ നല്ല സ്മെല്ലുമാണ്. മുല്ലപ്പൂവൊക്കെ രാത്രി വിരിയുമ്പോൾ ഉണ്ടാവുന്ന സ്മെല്ലില്ലേ, അതേ ഒരു മണം ഉണ്ടാവും. കുറച്ചുകൂടി ഇനി വെള്ള ആവാനുണ്ട്, എന്നാലേ ആ ഒരു ഭംഗി വരുള്ളൂ. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇതാട്ടോ, ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ കാപ്പിപ്പൂവ്. കാപ്പി പൂക്കുന്ന ആ ഒരു സമയത്തൊരു സ്മെല്ലുണ്ട്. അമ്പോ എന്താ ഒരു സ്മെല്ല് എന്നറിയോ, അടിപൊളിയാണ്. മുല്ലപ്പൂവിൻ്റെ മുട്ട് പോലെ തന്നെ ഇല്ലേ. പരുന്ന് കാണോ, പരുന്ന് കാണോ, കാണോ, ഏ കാപ്പി പൂത്തത് കാണോ. കേബേജ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം കേബേജ് തോരൻ ഉണ്ടാക്കാം. പിന്നെ അമ്മ വരുമ്പോൾ മീൻ വാങ്ങിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ കേബേജ് അരിഞ്ഞ് വെക്കാനുണ്ടായിരുന്നു. അപ്പം പാറുക്കുട്ടി ഹാളിലിരുന്നിട്ട് ബുക്സൊക്കെ വെച്ച് കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാനും കരുതി എന്നാൽ ഹാളിൽ വെച്ചിട്ട് തന്നെ അതൊക്കെ അരിഞ്ഞിടാമെന്ന് വിചാരിച്ചു. അപ്പം മാളു കുളിക്കുകയായിരുന്നു. അപ്പം ഞാനും പാറുക്കുട്ടി ആ ഹാളിലിരുന്നിട്ട് ടി വിയും കണ്ടുകൊണ്ട് കേബേജ് അരിഞ്ഞിടാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് മടുപ്പ് വരികയോ ഒറ്റക്ക് തന്നെ ആരും ഇല്ലാതെ ഒറ്റക്ക് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ പാറുക്കുട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ഹാളിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടാളും കൂടി അവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇതാ പാറുക്കുട്ടി ഇവിടെ അവളെ ബുക്സൊക്കെ വെച്ചിട്ട് കളിക്കുന്നുണ്ട്. അല്ലേ മുത്തേ, എന്താ അത്, എന്താണത്, ഏ അതെന്താ? മീമി ഉണ്ടോ? എവിടെ മീമി, എവിടെ മീമി, എവിടെ? ആ ഇതെന്താ? ആ നാനാ. ഇതെന്താ, 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 ഇത് ഇതെന്താ? അത് മീമി. ഇതോ ഇതോ, ഇതെന്താ? താത്ത, തത്ത. ഇതോ ബാബിയോ? അയ്യയ്യേ, ഇതെന്താ, ഇതെന്താ? അമ്മ രാവിലെ കാണിച്ചു തന്നില്ല. ഇതെന്താ? കളിച്ചോളൂട്ടോ, കളിച്ചോളൂട്ടോ, അമ്മ ഇപ്പൊ വരാ. അപ്പോൾ പാറ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോഴേക്കിതാ ഞാൻ വേഗം ഒന്ന് ഉപ്പേരി ഉണ്ടാക്കട്ടെ. ഉപ്പേരിക്കായിട്ടിതാ കട്ട് ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ കുട്ടികളുള്ള വീടാകുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും പൊടി തന്നെയായിരിക്കും. എത്ര തവണ അടിച്ചാലും വീട് വൃത്തിയാവാൻ പോകുന്നില്ല. അപ്പോൾ രാവിലെ ഒരു തവണ അടിക്കും, പിന്നെ വൈകിട്ട് ഒരു തവണ അടിക്കും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തുടച്ചിടും. എന്നാലും വൃത്തിയാവില്ല കേട്ടോ. എപ്പോഴും ടോയ്സൊക്കെ അവിടെ ഇവിടെ വാരി വലിച്ചിട്ടിട്ട്. അപ്പോൾ മാള് കുളിക്കുകയാണ്. ഞാനിന് വേഗം ഉപ്പേരി ഉണ്ടാക്കട്ടെ, എന്നിട്ട് അടിച്ച് വാരിയിട്ട് ഒന്ന് മോപ്പ് ചെയ്യട്ടെ, എന്നിട്ട് കുളിക്കണം. അപ്പോൾ പറഞ്ഞുള്ള മുട്ട കൂടി ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 11 മണിയാകുമ്പോൾ അവൾക്ക് ഇപ്പോൾ മുട്ട കൊടുക്കും കേട്ടോ. അപ്പോൾ
ഇപ്പം അവൾക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് മുട്ട കഴിക്കാനായിട്ട്. അപ്പം ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് മുട്ട കൊടുത്തിട്ട് പോവാലോ. ഇപ്പം ദാ സമയം 10:20 ആയിട്ടുണ്ട്. അപ്പം ഞാനിനി വേഗം ഒന്ന് അടിച്ചു വരട്ടെ. മുട്ട റെഡിയായിണ്ട്. ഇതാ കേബേജ് തോരൻ ഇതാ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അപ്പം പെട്ടെന്ന് പോകേണ്ടി വന്നുമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് കിച്ചണൊക്കെ ഒന്ന് ആ പാത്രങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വേഗം അതൊന്ന് ചെയ്യട്ടെ. അമ്മ ഡ്രൈവിങ്ങിന് പോകുന്ന ദിവസം രാവിലെ എപ്പോഴും എനിക്ക് കുറച്ച് ബിസി ആയിരിക്കും കേട്ടോ. അല്ലാത്ത ദിവസം അമ്മയുണ്ടാവും. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഡ്രൈവിങ്ങിന് പോകുന്ന ദിവസം കുറച്ച് ബിസി ആയിരിക്കും രാവിലെ. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ടാവും കേട്ടോ. കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ കുറച്ച് മോരും പിന്നെ ഉപ്പൊക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ പ്രഗ്നൻസി ടൈം തൊട്ട് കൃത്യമായിട്ട് കുടിക്കുന്നതാണ് കേട്ടോ. അതിന് മുമ്പും കുടിക്കുമായിരുന്നു, എന്നാൽ പ്രഗ്നൻസി ടൈം തൊട്ട് കൃത്യമായിട്ട് കുടിക്കുന്നുണ്ട്. കാരണം ബ്രസ്റ്റ് മിൽക്കൊക്കെ കൂടാനായിട്ട് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൃത്യമായിട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇത് കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം അതിൽ മോര് കൂടി ചേർത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പണ്ട് തൊട്ടേ എൻ്റെ അമ്മയും പിന്നെ അമ്മക്കൊക്കെ അമ്മമ്മ പറഞ്ഞു കൊടുക്കായിരുന്നു ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്കൊക്കെ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന്. അപ്പം ആ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ അടുത്തും അമ്മ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയം തൊട്ടേ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും വയനാട്ടിൽ വരികയാണെങ്കിൽ എല്ലാ ദിവസവും ഡെയിലി അമ്മ ഇതുണ്ടാക്കി വെക്കും കേട്ടോ. കഞ്ഞിവെള്ളം തലേന്നത്തെ കഞ്ഞിവെള്ളയിലൊക്കെ എടുത്ത് വെക്കും. അപ്പോൾ ഡെയിലി ഞാൻ കുടിക്കാറുണ്ട്. നല്ലതാണ് കേട്ടോ. ബ്രസ്റ്റ് മിൽക്കൊക്കെ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ വത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആളും പാറുക്കുട്ടിയും കൂടി കുറച്ച് വത്തക്ക കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് മുറിച്ച് വെക്കാണ്. അപ്പോൾ കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ചധികം സമയമെടുത്തു ക്ലീൻ ചെയ്യാനായിട്ടെന്ന്. അങ്ങനെ പാത്രം കഴുകി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ അമ്മ കഴുകി വെച്ചിട്ട് തന്നെയായിരുന്നു പോയത്. എന്നാലും കുറച്ചൊന്ന് ഒതുക്കി പെറുക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ കിച്ചൺ ഒന്ന് ക്ലീനായപ്പോൾ തന്നെ സമാധാനമായി. എന്താ കാണിച്ചാ ഇങ്ങോട്ട് വാ നോക്കട്ടെ. ആ എന്താണ് 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 എന്തത് എന്താ കാണിച്ചേ? അമ്മേൻ്റെ സൈക്കിളാണിത്. ഏതാണ് അമ്മേൻ്റെ സൈക്കിൾ? ഏതാ ഏതാണ് ഏതാ? ഈ കാറാരതാ? ഇതാരതാ? ഈ കാറാരതാ? ആ അച്ചാച്ചാ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ മാളോ കുറച്ച് നേരം ഇരുന്ന് പഠിക്കും കേട്ടോ. അപ്പം മോളിൽ പോയ സമയത്ത് ഞാൻ അവൾ പഠിക്കുകയാണോ നോക്കാൻ പോയതായിരുന്നു. അപ്പോഴേ ഒച്ച ഉണ്ടാക്കാതെ പോയത്. അപ്പോൾ പാറുക്കുട്ടി ചേച്ചിനെ കണ്ടപ്പോൾ തന്നെ ഒച്ച ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. പഠിക്കുന്നുണ്ടോ ചേച്ചി? ചേച്ചി പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട്. അതാരാ? അവിടെ എന്തുള്ള അവിടെ എന്തുള്ള പ്ലോട്ടോ ഉണ്ടോ? പ്ലോട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ പാറുക്കുട്ടീനെ ഉറക്കി. പിന്നെ അവളെ ഉറക്കിയ സമയത്ത് ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാണ് കേട്ടോ. അപ്പം എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ കൂടാതെ അതിൻ്റെ തൊട്ടടുത്തുള്ള റൂമിലാണ് പാറുക്കുട്ടി കിടന്നുറങ്ങുന്നത്. അപ്പം ചിലപ്പോൾ ഇടയ്ക്ക് എഴുന്നേക്കും. അപ്പോൾ പെട്ടെന്നൊന്ന് ഓടിച്ച് ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുന്നത്. പിന്നെ ടി വിയും കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങ് കഴിക്കാമല്ലോ. അപ്പോൾ പാറുക്കുട്ടി നല്ല ഉറക്കമാണ്. ഇനി എഴുന്നേറ്റിട്ട് വേണം അവൾക്ക് കഞ്ഞി കൊടുക്കാനായിട്ട്.
ഇപ്പോൾ പാറു ഒരു പകലൊരു 2-3 മണിക്കൂറൊക്കെ ഉറങ്ങും കേട്ടോ. അപ്പോൾ കുട്ടികൾ ശരിക്കും പകലും കുറച്ച് നേരമൊക്കെ ഉറങ്ങണം, എന്നാൽ മാത്രം ശരിയായിട്ടുള്ള ആ ഒരു ഗ്രോത്തൊക്കെ നടക്കുള്ളൂ. ഇപ്പം ഇങ്ങനെ വളരുന്ന ഒരു പ്രായമാണല്ലോ. അപ്പോൾ എഴുന്നേറ്റ ഉടനെ ഞങ്ങൾക്ക് കഞ്ഞി കൊടുത്തു. കഞ്ഞി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അവൾ കളിക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട്. അപ്പോൾ പാറുവിന് ഇപ്പോൾ ഒളിച്ച് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഒളിച്ച് കളിക്കുകയാണ്, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അങ്ങനെ ഒളിഞ്ഞിരിക്കുക ആരും കാണാതെ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും അച്ഛൻ കുറച്ച് തൈയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നടാനായിട്ട്. അപ്പോൾ വല്യമ്മയുടെ മോളും പിന്നെ മോളെ മോളും അമ്മക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരടുത്തൊക്കെ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു. അപ്പം അച്ഛൻ കുറച്ച് മാവിൻ തൈയും പിന്നെ പ്ലാവിൻ തൈയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പാറുക്കുട്ടീനെ കൊണ്ട് നടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി അതൊക്കെ നടാനുണ്ട്. അപ്പോൾ അതാ പാറക്കുട്ടി ഇതാ ചെടി നടേണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതിലേക്ക് കൂടിയൊക്കെ ഓടി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് മണ്ണ് കളിക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണല്ലോ. അപ്പം അങ്ങനെ ഇനി ചെടിയൊക്കെ നടാനുണ്ട്. അപ്പം അങ്ങനെ ഏറെക്കുറെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വൈകുന്നേരത്തെ ചായ കുടിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഡെയിലി കാണിക്കുന്ന കാര്യങ്ങളൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഒരു 1 വീക്കിന് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പല കാര്യങ്ങളും ഞാൻ സ്കിപ്പ് ചെയ്തേക്കുന്നത്. അമ്പോ പാറുമാവ് നട്ടേ, കൈയടിക്ക കൈയടിക്ക കൈയടിക്ക. ആ ആ ആ ആയുരാരോഗ്യ വർധനം സർവശത്രു വിനാശായ സന്ധ്യാദീപം നമോ. പാറുതമ്പാച്ചി വന്ന് പറോ. രാമ 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 പാറോ. അപ്പോൾ പിന്നെ വൈകുന്നേരം പിന്നെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഒരു ദിവസം. എല്ലാ ദിവസവും ഇതുപോലെ ഒന്നും ആയിരിക്കില്ല. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഡേ 2 ഇലേ ഡേ ഇൻ മൈ ലൈഫുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.